എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സമ്പൂർണ്ണ നേതൃമാറ്റമുണ്ടാകും. സെക്രട്ടറി പി എം മാർഷ ഉൾപ്പെടെ ഏതാനും പേർക്ക് പ്രായം കവിഞ്ഞെങ്കിൽ പ്രസിഡന്റ് കെ അനുശ്രീ ഉൾപ്പെടെ ചിലർക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. എന്നാലും പുതിയവർക്ക് അവസരം ലഭിക്കണമെന്ന പാർട്ടി നിർദ്ദേശം കണക്കിലെടുത്ത് ഭാരവാഹികൾ മൊത്തം ഒഴിയാനാണ് സാധ്യത. ആർഷോയെ കഴിഞ്ഞ ആഴ്ച സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒക്ടോബറിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് വേദിയായി തിരുവനന്തപുരമാണ് പരിഗണനയിലുള്ളത്. ഏറെ വിവാദങ്ങളിൽപ്പെട്ട സംസ്ഥാന നേതൃനിരയാണ് ഇന്ന് ഈ സംഘടനയെ നയിക്കുന്നത്. അവരാണ് ഈ സമ്മേളനത്തിൽ ഒഴിയുന്നത്. അതിനാൽ പാർട്ടിക്ക് കൂടുതൽ നിയന്ത്രണമുള്ള ഭാരവാഹികളായിരിക്കും പുതുതായി നേതൃനിരയിലേക്ക് എത്തുന്നത്. എസ് എഫ് ഐയിൽ അംഗത്വം എടുക്കാൻ പ്രായപരിധി നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ പുതിയവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ ഭാരവാഹികൾക്ക് 25 വയസ്സെന്ന നിർദ്ദേശം പാർട്ടി നേരത്തെ നൽകിയിരുന്നു. സാഹചര്യം പരിഗണിച്ച് 2 വർഷം വരെ ഇളവ് നൽകാറുണ്ട് സാധാരണഗതി. ഈ ആനുകൂല്യത്തിലാണ് ആർഷ ഉൾപ്പെടെ ഇപ്പോഴും തുടർന്നു വരുന്നത്. ഏതാനും വർഷങ്ങളായി ആരും ഒന്നിലധികം ടേം നേതൃത്വത്തിൽ ഇരുന്നിട്ടില്ല. അതിനു മുൻപ് ചുരുക്കം ചിലർ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ 2 ടേമുകളിലായി വഹിച്ചിട്ടുണ്ട്. 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി പദങ്ങളിലെത്തിയ വനിതകൾ വളരെ കുറവാണ്. വയനാട്ടിൽ സെക്രട്ടറിയും കണ്ണൂരിലും കാസർഗോഡും പ്രസിഡന്റുമാണ് ആകെയുള്ള വനിതകൾ. അതേസമയം ഇപ്പോൾ ഒഴിയുന്ന 10 സംസ്ഥാന ഭാരവാഹികളിൽ പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർ വനിതകളാണ്. തുല്യമായ വനിതാ പ്രാതിനിധ്യം അടുത്ത കമ്മിറ്റിയിലും ഉറപ്പാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ കാലത്ത് വിവാദങ്ങൾ ഏറെയുണ്ടായി. കായംകുളത്ത് നിഖിൽ തോമസും കൊച്ചിയിൽ കെ വിദ്യയും ഉണ്ടാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം, തിരുവനന്തപുരത്തെ UUC ആൾമാറാട്ടം, ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ സിദ്ധാർത്ഥന്റെ മരണം, പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന വെല്ലുവിളി, KSU ജില്ലാ നേതാവിനെ സർവകലാശാല ക്യാമ്പസിലെ ഇടിമുറിയിൽ കൈകാര്യം ചെയ്തത്, സ്റ്റേഷനിൽ പോലീസുകാരെ ആക്രമിച്ചത് തുടങ്ങിയ സംഭവങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഗവർണർക്കെതിരെ സമര പരമ്പരകളുമായി തെരുവിലിറങ്ങി സമരസംഘടന എന്ന മേലുവിലാസം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടയിൽ നടന്നെങ്കിലും അത് ഫലപ്രദമായില്ല. പകരം ഗവർണറും സർക്കാരുമായുള്ള ശത്രുത വർദ്ധിക്കുക മാത്രമേ ചെയ്തുള്ളൂ. MV ഗോവിന്ദൻ CPM സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷമുള്ള SFI ആദ്യ സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ജില്ലാ സമ്മേളനം എല്ലാ വർഷവും ഉണ്ടെങ്കിലും സംസ്ഥാന സമ്മേളനം 2 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടക്കുന്നത്.